സംഭൂജ്യരായ എന്റെ പ്രിയപ്പെട്ട ഭാരതീയ പൈതൃകത്തിലും ഭാരതീയ സംസ്കാരത്തിലും അഭിമാനിക്കുന്ന എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും പ്രണാമം. സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും നമ്മളുടെ പൂർവ ജന്മ ആർജിതമായ നന്മകളും ഈ ജന്മത്തിൽ ആർജിതമായ നന്മകളും എല്ലാം അനുഭവിച്ച് അതുപോലെ തിന്മകളുണ്ടെങ്കിൽ അതും അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ ഒരു ദേശമാണ് ഭാവ രാഗ താളങ്ങളുള്ള ഭാരതം. വളരെ വളരെ ധന്യമായ നിമിഷങ്ങൾ. സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും അഭിനന്ദനങ്ങളും അവഹേളനങ്ങളും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെല്ലാം നമുക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കാനല്ല, എന്തെല്ലാം ലഭിച്ചാലും അതൊക്കെ എങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഓർമ്മിപ്പിക്കാനാണ്. സന്തോഷം മാത്രമായിട്ട് ലോകത്തിൽ ആർക്കും കിട്ടില്ല, ദുഃഖം മാത്രമായിട്ടും ലോകത്തിൽ ആർക്കും കിട്ടില്ല. ചില വലിയ വലിയ കമ്പനികൾക്ക് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കോൺട്രാക്ട് കിട്ടുമ്പോഴാണ് സന്തോഷം. അതേ സന്തോഷമാണ് പട്ടിണി കിടക്കുന്ന ചിലർക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോൾ. രണ്ടും സന്തോഷമാണ്. ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നല്ലോണം ഉറങ്ങാൻ സാധിച്ചാൽ കിട്ടുന്ന സന്തോഷം. പൈസയ്ക്ക് അത്യാവശ്യമുള്ളപ്പോൾ ചെറിയ തുകയാണെങ്കിലും അതെവിടെ നിന്നെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം. ഭാര്യയുടെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ, ഭർത്താവിന്റെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ, മക്കളുടെ മുഖത്ത് ചിരിയും സന്തോഷവും കാണുമ്പോൾ കിട്ടുന്ന സന്തോഷവും, ടാറ്റയ്ക്കും ബിർളയ്ക്കും അദാനിക്കും അംബാനിക്കുമൊക്കെ 5000-6000 കോടി രൂപയുടെ കോൺട്രാക്ട് കിട്ടുമ്പോഴുള്ള സന്തോഷവും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മള് ലഭ്യമാകുന്നതില് സന്തോഷിക്കാൻ പഠിക്കണം. നമ്മളെ അത് പഠിപ്പിച്ചിട്ടില്ല. ഒന്ന് ലഭിക്കുമ്പോൾ 10-ആയി നമ്മൾ കേഴും, 10 ലഭിക്കുമ്പോൾ 100, 100 ലഭിക്കുമ്പോൾ 1000, 1000 10,000 ആകും. ആശയ്ക്കതില് അതിരുണ്ടാമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഉയർത്തുക, സന്തോഷിപ്പിക്കുക. അങ്ങനെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായിരുന്നു. സത്യമായിട്ട് യഥാർത്ഥത്തിൽ ഇന്നലെ ഭാഗവതവും ഭഗവത്ഗീതയും ക്ലാസ് എടുക്കാൻ സാധിക്കാത്തത് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല. ഏഷ്യാനെറ്റിന്റെ കേബിൾ കത്തിപ്പോയി, അതുകൊണ്ട് കണക്ഷൻ കിട്ടിയത് 7:20 രാത്രി. അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ഭാഗവതവും ഭഗവത്ഗീതയും എടുക്കാമായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവുമുള്ള സ്ഥിതിക്ക് ഇന്നലത്തെ കുറവ് പരിഹരിച്ചുകൊണ്ട് ഇന്ന് മുമ്പോട്ട് പോകാം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നിരാലംബ ഉപനിഷത്ത്. ശരിക്കും പറഞ്ഞാൽ നിരാലംബ ഉപനിഷത്തിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ, ശരിക്കും ഒരു മുക്കാൽ ഭാഗം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എഴുതിയിരിക്കുന്ന കണ്ടന്റ് ഗഹനമാണ്. ചെറിയ ഉപനിഷത്താണ്, ഏതാനും വരികളേ ഉള്ളൂ. നിരാലംബം എന്ന വാക്കിന് നമുക്ക് ആലംബം തരാൻ കഴിവുള്ള എന്നർത്ഥത്തിലാണ് നിരാലംബം. എന്നാൽ ആലംബമില്ലാത്ത, ആലംബഹീനമായ എന്നർത്ഥമല്ല. നിരാലംബർക്ക് വേണ്ടിയുള്ളത് വളരെ സിമ്പിളാണ്. ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് പഠിച്ചു തീരാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഏതാണ്? 90%. അതെന്താന്നൊന്ന് നോക്കാം. വളരെ ചെറിയ ഉപനിഷത്താണ്. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജീവാത്മാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോവണ്ട.
ബ്രഹ്മെന്ന് പറയുന്നത് എന്താണ്, ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്, ഓരോ വരിയിലാണ് വിവരിച്ചിരിക്കുന്നത്. ജീവാത്മാവ്, ചൈതന്യം, നമ്മൾ പറയാറില്ലേ നല്ല ചൈതന്യമുള്ള ക്ഷേത്രം, നല്ല ചൈതന്യമുള്ള വ്യക്തിയാണ്. 90 വയസ്സായെങ്കിലും മുഖത്ത് എന്തൊരു ചൈതന്യം. ആ ചൈതന്യത്തിന്റെ അർത്ഥം പ്രകൃതി. പ്രകൃതി എന്ന വാക്കിന്റെ ഡെഫിനിഷൻ തരേണ്ട കാര്യമില്ലല്ലോ. ഈ കാണുന്നതെല്ലാം പ്രകൃതിയുടെ വികൃതിയാണ് കുറെ ദിവസമായിട്ട് നടക്കുന്നത്. പരമാത്മാവ്, പരമമായ, ബൗണ്ടറി ഇല്ലാത്ത, ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യത്തെ പരമാത്മാവ്, പ്രപഞ്ച പുരുഷ ചൈതന്യം, ഈശ്വരൻ, ഭഗവാൻ, ദൈവം എന്നൊക്കെ സാധാരണക്കാര് വലിയ അർത്ഥ സന്ദേശങ്ങൾ അറിയാതെ പറയാറുണ്ട്. ആ പരമാത്മാവ് അതിന്റെ ഒരു അംശമാണ് ജീവജാലങ്ങളിലുള്ള ജീവാത്മാവ്. ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? അതുപോലെ തന്നെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ത്രിമൂർത്തി, പ്രകൃതിയിലുള്ള സൃഷ്ടി, ആ സൃഷ്ടിക്ക് ആധാരമായ ഒരു ചൈതന്യത്തിനെ, സ്ഥിതിക്ക് ആധാരമായ ഒരു ചൈതന്യത്തിനെ, സർവചരാചരങ്ങളുടെയും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ആധാരമായ ഒരു ചൈതന്യമുണ്ട്. ഒരൊറ്റ ചൈതന്യമാണ്. അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ സൗകര്യത്തിന് നമ്മൾ ഭൂമിയെ ക്ലാസിഫൈ ചെയ്യാറില്ലേ? ജലം നിറഞ്ഞിരിക്കുന്ന ഭാഗം, കര നിറഞ്ഞിരിക്കുന്ന ഭാഗം, പർവ്വതങ്ങള് നിറഞ്ഞിരിക്കുന്ന ഭാഗം, ഇങ്ങനെ മൂന്നായിട്ട് ഭൂമിയെ ക്ലാസിഫൈ ചെയ്യുന്ന മാതിരി. എല്ലാം ഒന്ന് തന്നെയാണ്, ഭൂമിയുടെ തന്നെ ഭാഗമാണ്. പക്ഷേ സമുദ്രങ്ങളും നദികളും എല്ലാം ഉള്ള ഭാഗം, അതുപോലെ കരകൾ നിറഞ്ഞിരിക്കുന്ന ഭാഗം, അതുപോലെ പർവ്വതങ്ങളും കുന്നുകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഭാഗം, ഇതെല്ലാം തമ്മിൽ വ്യത്യാസമില്ല. പക്ഷേ ഭൗതികമായി കാണുന്ന ഭൂഗോളത്തിന്റെ തന്നെ കണ്ടന്റുകളാണത്. അതേപോലെ പ്രപഞ്ചത്തിന്റെ കണ്ടന്റാണ് സൃഷ്ടിയുടെ ഭാഗം, സ്ഥിതിയുടെ ഭാഗം, സംഹാരത്തിന്റെ ഭാഗം. ഇതിനെ നമുക്ക് എളുപ്പത്തിന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെന്ന ചൈതന്യമാക്കി മാറ്റി, എന്നിട്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എല്ലാ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്ന അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമാണ് ഇന്ദ്ര ചൈതന്യം, ഇന്ദ്രിയങ്ങളുടെ രാജാവ്, മനസ്സ്. അപ്പൊ യമൻ, യമൻ എന്ന് പറഞ്ഞാൽ യാമസ്യ അപത്യം പുമാൻ, കാലത്തിന്റെ അളവിനെയാണ് യമൻ എന്ന് പറയുന്നത്. സൂര്യൻ സർവചരാചരങ്ങൾക്കും ആധാരമായ ഒരു ഗോളം, അതിനു തുല്യം ആധാരമായ മറ്റൊരു ഗോളം ഇല്ല. അതുകൊണ്ട് സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യനെ ഏറ്റവും അധികം മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് ചന്ദ്രൻ. അതുപോലെ രാക്ഷസന്മാര്, രാക്ഷസീയ സ്വഭാവമുള്ള മനുഷ്യരെയാണ് രാക്ഷസന്മാരെന്ന് പറയുന്നത്. ഈ ഉപനിഷത്തിലെ വിഷയമാണ് കേട്ടോ, ആസുരിക സ്വഭാവമുള്ള മനുഷ്യരെ അസുരന്മാരെന്ന് പറയും. പിശാച്, പിശുനം യഹ ഘാതതി സ പിശാച, ഡെഡ് ബോഡി തിന്നുന്നതാരാണോ അതിനെയാണ് പിശാചെന്ന് പറയാ. അപ്പോ ഭൂതം എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതെല്ലാം ഭൂതമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഭൂതം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഭൂതപ്രേത പിശാചിയിലെ ഭൂതമല്ല, നമ്മുടെ മനസ്സിലുള്ള ഇമാജിനേഷനാണ് ആ ഭൂതം. യഥാർത്ഥ ഭൂതം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതല്ല. അപ്പോ പിന്നെ കർമ്മവാസന, നമുക്ക് എല്ലാവർക്കും ഒരു വാസനയുണ്ട്. ചിലർക്ക് കച്ചവടം ചെയ്യാനാണ് വാസന, ചിലർക്ക് സ്പോർട്സിലാണ് വാസന, ചിലർക്ക് ആർട്സിലാണ്, ചിലർക്ക് വെറുതെ ഇരിക്കുന്നതിലാണ് വാസന, ചിലർക്ക് തിന്നുന്നതിലാണ്, ചിലർക്ക് ഉറങ്ങുന്നതിലാണ്, ചിലർക്ക് മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ വാചകടിക്കുന്നതിലാണ് വാസന. കർമ്മവാസന എത്ര ഭംഗിയായിട്ട് പറയുന്നു, അകർമ്മവാസന, ഒന്നും ചെയ്യാതിരിക്കാനുള്ള വാസന, വെറുതെ ഇരിക്കാം, എവിടെയെങ്കിലും പോയി ചുമ്മാ ഇരിക്കാം. ജ്ഞാനം അജ്ഞാനം, അറിവ് അറിവില്ലായ്മ, വെളിച്ചവും ഇരുട്ടും മാതിരിയാണ്. ഇരുട്ട എന്നുള്ളത് ഇല്ല, എന്താ ഇരുട്ടിന്റെ ഡെഫിനിഷൻ, വെളിച്ചമില്ലാത്ത അവസ്ഥ. 100 വർഷം ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മുറിയില് വെളിച്ചം വരാൻ 1 സെക്കൻഡ് വിളക്കത്തിച്ചാ മതി, 100 വർഷം വിളക്ക് എത്തിക്കണ്ട. അപ്പോ 100 വർഷം ഇരുട്ടുള്ള മുറിയില് വെളിച്ചം വരാൻ 1 സെക്കൻഡ് വെളിച്ചം വിളക്കെത്തിച്ചാ മതി, അതുമാതിരിയാണ്. അജ്ഞാനം, അറിവില്ലായ്മ, അറിവില്ലായ്മ എന്നൊരവസ്ഥയില്ല, അറിവ് അജ്ഞാനം എന്നൊരവസ്ഥയില്ല, അറിവില്ലായ്മയാണ് അജ്ഞാനം. അജ്ഞാനം എന്ന വാക്കിന് അറിവില്ലാത്തത് എന്താണോ അതാണ്. സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. എന്താ അപ്പൊ നിങ്ങൾക്ക് സ്പാനിഷ് ഭാഷയിൽ, നിങ്ങൾ അജ്ഞാനിയാണ് അല്ലേ? അജ്ഞാനിയല്ല, സ്പാനിഷ് ഭാഷ പഠിച്ചിട്ടില്ല, അതിന്റെ ജ്ഞാനമില്ല, അതുകൊണ്ട് സ്പാനിഷ് ഭാഷയിൽ അജ്ഞാനിയാണ് എന്ന് പറഞ്ഞു. ജ്ഞാനവും അച്ഛൻ, സുഖവും ദുഃഖവും. സുഖം എന്നുള്ളത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്,
സുഖം എന്നുള്ളത് സുഖമുള്ള അവസ്ഥയും ദുഃഖവും സുഖത്തോടുകൂടി അനുഭവിക്കാൻ സാധിക്കുന്നതാണ് സുഖം. യഥാർത്ഥ സുഖം സ്വർഗം നരകം, നന്മയിലേക്കുള്ള യാത്ര സ്വർഗം, തിന്മയിലേക്കുള്ള യാത്ര നരകം, ബന്ധം മോക്ഷം. ഒരാള് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, എന്റെ ആളാണ് എന്ന തോന്നല് ബന്ധം, അയാൾ ഞാനുമായിട്ട് ഒരു ബന്ധവും പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല, ഇനിയും ഉണ്ടാവില്ല, അത് മോക്ഷം. അത് സാധനങ്ങളുമായിട്ട് മനുഷ്യന്റെ വർണ്ണം. അടുത്തൊരു 10% വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ 90% ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളാണ്. 10% എന്താ? മനുഷ്യവർണം, വർണ്ണത്തിന്റെ, അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരാണ് വർണ്ണം. വർണ്ണത്തിൽ ഒരു മനുഷ്യന്റെ വർണ്ണം അഥവാ സാധാരണ ഭാഷയിൽ സാധാരണക്കാര് തെറ്റായിട്ട് പറയുന്ന ജാതി, തെറ്റായിട്ടാണ്, ജാതി വേറെ വർണ്ണം വേറെ. വർണ്ണം എന്ന് പറഞ്ഞാൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഓഫീസേഴ്സ് വർക്കേഴ്സ്. ക്ലാസ് 1 ഓഫീസർ ലെവലിലെത്തിയവൻ ബ്രാഹ്മണൻ, ക്ലാസ് 2 ലെവലിലെത്തിയവൻ ക്ഷത്രിയൻ, ക്ലാസ് 3 എത്തിയവൻ വൈശ്യൻ, ക്ലാസ് 4 ശൂദ്രൻ. ഈ ശൂദ്രനെ നേരെ കയറിയിട്ട് ക്ലാസ് 3 ആവാം, 2 ആവാം, 4, 1 ആവാം, ഒരു വിഷമവും ഇല്ല. അതാണ് വർണ്ണം. പക്ഷെ ജാതി എന്ന് പറഞ്ഞാൽ ജനിച്ചത്, നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, തെങ്ങ് കയറുന്നവര്, കുടമുണ്ടാക്കുന്നവര്, മീൻ പിടിക്കുന്നവര്, തലമുടി വെട്ടുന്നവര്, അവരൊക്കെ ഒരു പ്രത്യേക, അവരെ അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് ഇങ്ങനെ ആ ജന്മനാൽ അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലെ ജാതി, അത് അച്ഛനമ്മമാരുടെ ജാതിയാണ് മക്കൾക്ക് കിട്ടുന്നത്. അപ്പൊ ജാതി വേറെ, വർണ്ണം വേറെ. മറ്റേതും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, വലിയ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർണ്ണം, ചെറിയ ചെറിയ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ജാതി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ആ ജാതിയില്ല. എന്നിട്ട് അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ വർണ്ണം അല്ലെങ്കിൽ ജാതി ത്വക്കില് സ്കിന്നിലുള്ളതല്ല, അത് രക്തത്തിനും ഇല്ല. ജാതി സ്കിന്നിലില്ല, ത്വക്കിലില്ല, രക്തത്തിലില്ല, മാംസത്തിലും ഇല്ല ജാതിയും വർണ്ണവും, അസ്ഥിയിലുമില്ല ജാതിയും വർണ്ണവും, ആത്മാവിനും ജാതിയും വർണ്ണവും ഇല്ല. വെറും തോന്നല് മാത്രമാണ് ജാതിയും വർണ്ണവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വെറും തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താഴ്ന്ന് ചിന്തിക്കരുത് എന്ന് നിരാലംബ ഉപനിഷത്ത് പറയുന്നു. ഇത് തന്നെയാണ് രമണ മഹർഷി പറഞ്ഞത്. ഒരു അദ്ദേഹം പ്രഭാഷണോ എന്തോ നടത്തുന്ന സമയത്ത് ഇപ്പുറത്ത് ബ്രാഹ്മണര്, ഇപ്പുറത്ത് അബ്രാഹ്മണര് എന്ന രണ്ട് ബാനർ വെച്ചിരുന്നു. അപ്പൊ കേരളത്തിൽ നിന്ന് പോയ ആരോ ചോദിച്ചു, അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നവരെ ബ്രാഹ്മണര് അബ്രാഹ്മണര് എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, കഷ്ടമല്ലേ എന്ന്. അപ്പൊ രമണ മഹർഷി കേട്ട ഉടനെ പറഞ്ഞത്, ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഇരുന്നുള്ളൂ, അബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഇരുന്നുള്ളൂ, ഇതിൽ രണ്ടിലും പെടാത്തവരാണെന്ന് വിചാരിക്കുന്നവർ എന്റെ മുമ്പിൽ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ വിചാരിക്കുന്നവര് ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവര് ആ ബാനർ വെച്ച സ്ഥലത്ത്, അബ്രാഹ്മണരാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുന്നവർ ആ സ്ഥലത്ത്, ഇതിൽ രണ്ടിലും പെടാത്തവരാണെങ്കിലും മുമ്പില്. അത് വെറുതെ അങ്ങേര് ചേർത്തതാ, കാരണം ഇതൊക്കെ നിങ്ങളുടെ വിചാരമാണ്, നിങ്ങളുടെ തോന്നലാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഉപനിഷത്തിലെ, ഇപ്പൊ എത്ര മിനിറ്റ് എടുത്തു? പരമാവധി 10 മിനിറ്റ് എടുത്തുള്ളൂ. ഈ നിരാലംബ ഉപനിഷത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും എത്ര ഭംഗിയായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇതൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പഠിക്കുന്ന മാതിരി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, നോളജിന്റെ ലെവലിലേക്ക് വരെ പോകേണ്ട കാര്യമില്ല, ഇൻഫർമേഷൻ മതി. ഇപ്പോ വളരെ ചെറിയ ഉപനിഷത്ത്, ബ്രഹ്മം, ഈശ്വരൻ, ജീവചൈതന്യം, പ്രകൃതി, പരമാത്മാവ് ഇവ തമ്മിലുള്ള ബന്ധം, ബ്രഹ്മവിഷ്ണു മഹേശ്വര ചൈതന്യത്തിന്റെ വിവരണം, ഇന്ദ്രൻ, യമൻ, സൂര്യൻ, ചന്ദ്രൻ, രാക്ഷസൻ, പിശാച് ഇവയുടെ വിവരണങ്ങള്, കർമ്മവാസന, അകർമ്മവാസന, ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള ബന്ധം, സുഖവും ദുഃഖവും തമ്മിലുള്ള ബന്ധം, സ്വർഗവും നരകവും തമ്മിലുള്ള ബന്ധം, ബന്ധവും മോക്ഷവും തമ്മിലുള്ള ബന്ധം, മനുഷ്യന്റെ വർണ്ണം, വർണ്ണ വിവരണത്തിലെ ഒരു മനുഷ്യന്റെ വർണ്ണം, അല്ലെങ്കിൽ ഈവൻ ജാതി, രണ്ടായാലും വിരോധമില്ല, ത്വക്കിലല്ല, രക്തത്തിലല്ല, മാംസത്തിലല്ല, അസ്ഥിയിലല്ല, ആത്മാവിലല്ല, ഈ ജാതിയായാലും അതുപോലെ വർണ്ണമായാലും എല്ലാം ഒരു തോന്നൽ മാത്രം. ഒരു സ്റ്റെപ്പ് കൂടി കേറി പറഞ്ഞാൽ മതം എന്ന് പറയുന്നതും ഒരു തോന്നലാ. അല്ലാണ്ട് നമ്മുടെ DNA MRI EEG ECG ഒക്കെ എടുത്തു കഴിഞ്ഞാല് മതം ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ബ്ലഡ് അനലൈസ് ചെയ്ത മതം മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അനലൈസ് ചെയ്താല് മതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അത് ഗംഭീരം.
സുരേഷ് കുമാർ ജി എസ് കെ സുരേഷ് കുമാർ ജി എസ് കെ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു സർ ഇന്ന് ഇടവ മാസത്തിലെ തിരുവോണം എന്റെ ജന്മദിനമാണ് അത് അദ്ദേഹം ഓർത്തു ഏതായാലും വളരെ 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 സന്തോഷം ഇത് നിരാലംബോപനിഷത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു അപ്പോ അനുഗ്രഹ ആശിസുകൾ ചൊരിഞ്ഞ എല്ലാവർക്കും അതെല്ലാം ഈ കർമ്മത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എനിക്ക് സുഖം നേടാനും സന്തോഷം നേടാനും ഞാൻ ഉപയോഗിക്കാറില്ല വളരെ വളരെ ധന്യമായ നിരാലംബോപനിഷത്ത് അത് നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്ര നല്ല ഉപനിഷത്താ നോക്കി ചെറിയത് ഒരുപക്ഷെ നമ്മൾ ആരും കേട്ടുകാണില്ല നിരാലംബോപനിഷത്ത് എന്ന് പറഞ്ഞത് കേട്ടുപോലും കാണില്ല പക്ഷെ കേൾക്കാൻ എത്ര നേരം വേണ്ടി വന്നു എന്ന് മാത്രം ചിന്തിക്കുക എല്ലാ എല്ലാ നന്മകളും നേർന്നതിന് ഞാൻ ഇപ്പോഴും ഓരോരുത്തരും നേരുന്നുണ്ട് എല്ലാവർക്കും എന്റെ പ്രണാമം നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.